ഈ ഇത്രയും അടിക്കാൻ വയ്യാത്ത അമ്മയ്ക്ക് പിന്നെ ഇനി ഞാൻ ഏജ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലേ പെൻഷന് അർഹതയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന സാറന്മാർ പറഞ്ഞത്. തീർച്ചയായിട്ടും അമ്മ കിടപ്പിലായതിന് ശേഷം എനിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഈ ഇത്രയും ഇങ്ങനെ കിടക്കുന്ന വീട്ടിനകത്ത് ആരോ വന്ന് എനിക്കുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ പറക്കി പോയി. കാര്യം അമ്മ തന്നെ ഉള്ളൂ, അമ്മയ്ക്ക് മെമ്മറിയില്ല. ഇപ്പം പിന്നെ തീരെ നിവർത്തികേടാണ്, ഒട്ടും പറ്റുന്നില്ല. മെഡിസിൻ്റെ കാര്യവും അതുപോലെ തന്നെ എല്ലാം വളരെ വിഷമത്തിലാണ്. അപ്പം ഇടയ്ക്ക് ഒരു പാലിയേറ്റീവ് കെയർ വരുമായിരുന്നു വട്ടിയൂർക്കാവിൽ നിന്ന്. അവരും ഇപ്പം വന്നിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളമായി. വാഹനം കയറാത്തടത്തും ഇത്രയും ലേബർ ചാർജ് ഉള്ള ഒരു സ്ഥലത്തും ഞാൻ ഇതുപോലെ ഒരു വീട് കെട്ടിപ്പോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ചെയ്തത്. അപ്പോൾ ഇതിനെ ഇടിച്ച് കളഞ്ഞിട്ട് എനിക്ക് വേറൊരു വീട് വെക്കാമെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. തീർച്ചയായിട്ടും റേഷൻ കാർഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആനേറ എന്ന് പറയുന്ന സ്ഥലത്ത്, കടങ്കപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് റേഷനിങ് ഓഫീസിൽ പോയി ഞാൻ അവിടെ പരാതി കൊടുത്തു. കാര്യം അമ്മ ഇങ്ങനെയാണ്, ഇത്രയും വർഷമായിട്ട് കിടപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സാറ് എന്നോട് പ്രതികരിച്ചത്, അതൊരു ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളാണ്, ഞാനെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇത്രയും നാൾ ഈ കാർഡും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് എന്നോട് ചോദിച്ചത്. ആധാറിൽ മെയിൽ അയക്കുകയാണ് ചെയ്തത് സാറേ. മെയില് അടുത്ത വീട്ടിലെ സിസ്റ്ററെ കൊണ്ട് മെയിൽ അയക്കുകയായിരുന്നു. അതിനവർ തീർച്ചയായിട്ടും മറുപടി തന്നു. അടുത്തുള്ള അക്ഷയ സെൻറ്റർ നെട്ടയം ബ്രാഞ്ചിലേക്ക് അവർ ഫോർവേഡ് ചെയ്തു. അപ്പോൾ അവിടുന്ന് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അമ്മ കിടപ്പ് രോഗിയാണ്, അമ്മയ്ക്കൊന്ന് ഒന്ന് ആധാർ എടുത്ത് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് സാറേ ആധാർ എടുക്കാം, വന്നെടുക്കാൻ ഞങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ മിഷൻ കംപ്ലയിൻ്റാണ്, അതൊന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് പരിഹരിച്ച് തരാനായിട്ട് പറയണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പല പ്രാവശ്യം ഞാൻ കോൺടാക്ട് ചെയ്തിട്ടും ഹെഡ് ഓഫീസ് ആ പണി പൂർത്തിയാക്കി കൊടുത്തിട്ടില്ല, കംപ്ലയിൻ്റായ സിസ്റ്റം ഇതുവരെ ശരിയാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നമ്മളൊരു മെയിൽ അയച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസാണെങ്കിലും അത് കൈകാര്യം ചെയ്യണം. ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അവർക്ക് വന്ന് അന്വേഷിക്കാം, അവർക്ക് അത് നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്താം. ഒരമ്മ എണീക്കാൻ വയ്യാത്ത അമ്മയെ കൊണ്ട് എങ്ങനെയാണ് ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയി എടുക്കുന്നതെന്നുള്ളത്. ഒരു വണ്ടി കയറത്തില്ല, ഒരു സ്കൂട്ടർ പോലും നേരാൻ വേണം കയറാത്ത വഴി. അപ്പോൾ എണീറ്റ് നടക്കാൻ വയ്യാത്ത അമ്മയെ ഞാൻ എങ്ങനെയാണ് അക്ഷയ സെൻറ്ററിൽ കൊണ്ടുപോകുന്നത്? അപ്പോൾ അവരിത് ഏറ്റവും പ്രയാസകരമെന്ന് പറയുന്നത് ഈ ആധാർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ റേഷൻ കാർഡ് വരെ വൈറ്റായി. വേറെ ഒരു വരുമാനവും ഇല്ലാത്ത ഞങ്ങളുടെ റേഷൻ കാർഡ് വൈറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ റേഷൻ കാർഡ് വൈറ്റാക്കി ഇപ്പം പോയി ആരെങ്കിലും അധികാരികൾ എല്ലാവരും പോയി കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും റേഷൻ കാർഡിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആനേറ എന്ന് പറയുന്ന സ്ഥലത്ത്, കടങ്കപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് റേഷനിങ് ഓഫീസിൽ പോയി ഞാൻ അവിടെ പരാതി കൊടുത്തു. കാര്യം അമ്മ ഇങ്ങനെയാണ്, ഇത്രയും വർഷമായിട്ട് കിടപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സാറ് എന്നോട് പ്രതികരിച്ചത്, അതൊരു ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ശമ്പളം വാങ്ങുന്ന ആളാണ്, ഞാനെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത് ഇത്രയും നാൾ ഈ കാർഡും വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് സാറേ അമ്മ രോഗിയാണ്, സാറ് ശരിക്കും നേരിട്ട് വന്ന് അന്വേഷിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. അവർക്ക് സർക്കാർ കാര്യമല്ലേ, അവർക്ക് മുറ പോലെ ചെയ്യാൻ സാധിക്കും, കാർഡ് വൈറ്റിലാണ്. അമ്മ വിധവയാണ്, അമ്മയ്ക്ക് വാർദ്ധക്യ പെൻഷനോ മറ്റോ ഒരു ആനുകൂല്യവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വാങ്ങിയിട്ടുള്ള ആളല്ല. പെൻഷൻ അപ്ലൈ ചെയ്തായിരുന്നു? പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ അമ്മ വയ്യാതാകുന്നതിന് മുൻപ് അന്ന് പഞ്ചായത്താണ്, പിന്നീടാണ് ഇത് കോർപ്പറേഷനിലോട്ട് ലയിച്ചത്. അന്ന് വട്ടിയൂർക്കാവിൽ അമ്മയും കൊണ്ട് പോയി, പോയപ്പോഴത്തേക്കും അന്ന് ഉള്ളത് നമുക്ക് ഐഡൻറ്റി കാർഡാണ്, ഐഡൻറ്റി കാർഡും റേഷൻ കാർഡുമാണ് അമ്മയുടെ തെളിവുകളായിട്ടുള്ളത്. അതിൽ ഐഡൻറ്റി കാർഡിലെ വയസ്സും റേഷൻ കാർഡിലെ വയസ്സും
രണ്ടാണ്. കാര്യം ഐഡൻറ്റി കാർഡ് അഞ്ച് വർഷം ആകുമ്പോഴും റേഷൻ കാർഡും അതുപോലെ തന്നെ അഞ്ച് വർഷം ആകുമ്പോഴാണ് മാറിക്കൊണ്ടിരുന്നത്. അപ്പോൾ മാത്രമാണ് ഏജിൽ ഡിഫറൻറ്റ് വരുന്നത്. ഈ ഇത്രയും കഴിക്കാൻ വയ്യാത്ത അമ്മയ്ക്ക് പിന്നെ ഇനി ഞാൻ ഏജ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ പെൻഷന് അർഹതയുള്ളൂ, അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന സാറന്മാർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം അമ്മ വയ്യാണ്ട് തീരെ കിടപ്പായി, ഹോസ്പിറ്റലിലായിരുന്നു. പിന്നെ എനിക്ക് അമ്മയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത സ്ഥിതിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അമ്മ കിടപ്പാണ്. ഞാൻ അമ്മയെ നോക്കുന്നതും അമ്മ ശരിക്കും ബാത്റൂമിൽ പോലും പോകത്തില്ല, അമ്മ അങ്ങനെ ആ രീതിയിൽ ബെഡ് പാനൊക്കെയാണ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു അമ്മയെ ഞാൻ 4 വർഷം കൊണ്ട് നോക്കുകയാണ്. നല്ലൊരു കയറിക്കിടക്കാടം പോലും എനിക്കില്ല. ഞാൻ സർക്കാരിൽ നിന്ന് ഒരു വീടിനോ അല്ലെങ്കിൽ ഒന്നിനും അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു വീട് വേണമെന്ന് ഞാൻ നമ്മുടെ കൗൺസിലറോട് വീടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞത് ഫുള്ള് ഇടിച്ചാലേ നമുക്ക് അവർക്ക് വീടിനായിട്ട് തരാൻ പറ്റത്തുള്ളൂ. ഈ വാഹനം കയറാത്തിടത്തും ഇത്രയും ലേബർ ചാർജ് ഉള്ള ഒരു സ്ഥലത്തും ഞാൻ ഇതുപോലെ ഒരു വീട് കെട്ടിപ്പോക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ചെയ്തത്. അപ്പോൾ ഇതിന് ഇടിച്ച് കളഞ്ഞിട്ട് എനിക്ക് വേറൊരു വീട് വെക്കാമെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതും അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ മറ്റ് ഏതൊരു ആനുകൂല്യവും നമുക്ക് ഈ ഒരു ശരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല എന്നുള്ളതാണ് കാര്യം. നമ്മൾ വേറെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെയും ഞാനൊന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒതുങ്ങിക്കൂടിയിട്ട് പക്ഷേ തീരെ സഹി കെട്ടിയിട്ടാണ് ഞാൻ ഒരു ചാനലിനോട് ഇക്കാര്യം സൂചിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചാൽ അമ്മ പെൻഷൻ വീടുകളിൽ കൊണ്ട് എത്തിക്കുന്നതാണ്, എന്നിട്ട് ഈ അമ്മയ്ക്ക് പെൻഷൻ എത്തിച്ചില്ല, കൗൺസിലിനോട് സംസാരിച്ചു ഇതാരും? തീർച്ചയായിട്ടും കൗൺസിലർ നമ്മളെ വളരെയധികം അടുത്തറിയുന്നവരാണ്, വീടുമായിട്ട് വളരെയധികം ബന്ധമുള്ളതാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ അവർ സഹകരിക്കുന്നവരുമാണ്, അവർക്കെല്ലാം അറിയാം. നമ്മളെ വാർഡ് കൗൺസിലർ ആരായിരുന്നാലും ശരി, മുന്നേ ഉള്ളവരാണെങ്കിലും ഇപ്പോഴുള്ളവരാണെങ്കിലും അവർക്കെല്ലാം അറിയാം. ഇങ്ങനത്തെ സ്ഥിതിയിലുള്ള ഒരാളിനെ അവരുടെ വാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവരാ വാർഡിൽ തീരെ സഹികെട്ട് കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യസ്ഥത ആ കൗൺസിലറിനുണ്ട്. അവർക്കത് തീർച്ചയായിട്ടും ചെയ്യാം, അതിനുള്ള വകുപ്പുകൾ അവർക്ക് അറിയുകയും ചെയ്യാം, അവരത് ചെയ്യിക്കണം. അതാണ് ഒരു കൗൺസിലറുടെ കഴിവെന്ന് പറയുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ അവർക്ക് ഇത്രയും വിഷമം അനുഭവിക്കുന്ന ഒരു അമ്മയെ നേരിട്ട് അറിയുന്നതാണ്. ഒരു പെൻഷനില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി അധികാരികളെ കണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ പോയി ചെയ്താൽ മതിയോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് അവർ പിന്താങ്ങിയാൽ എനിക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷേ എൻ്റെ അമ്മയെ കൊണ്ട് കയറി ഇറങ്ങാനായിട്ട് എനിക്ക് പറ്റത്തില്ല. കാര്യം എൻ്റെ അമ്മ നടന്നു തുടങ്ങിയത് ഇപ്പോഴാണ്, അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ കൗൺസിലർ ചെയ്യേണ്ടത് ഏതൊരമ്മയ്ക്കും ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന ഈ നമ്മുടെ വാർഡിലോ അല്ലെങ്കിൽ മറു വാർഡുകളിലോ ഉള്ള ഏത് കൗൺസിലറാണെങ്കിലും ഇത് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ മാരീഡ് അല്ല, അമ്മയെ നോക്കുന്നത് ചേട്ടനാണ്. അപ്പോൾ ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റില്ല, പുറത്തൊന്നും പോകാൻ പറ്റില്ല? തീർച്ചയായിട്ടും അമ്മ കിടപ്പിലായതിന് ശേഷം എനിക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ഈ ഇത്രയും ഇങ്ങനെ കിടക്കുന്ന വീട്ടിനകത്ത് ആരോ വന്ന് എനിക്കുണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോണ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ പറക്കിപ്പോയി. കാര്യം അമ്മ തന്നെ ഉള്ളൂ, അമ്മയ്ക്ക് മെമ്മറിയില്ല, ആര് വന്നെന്ന് പോലും അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ പുറത്ത് പോകാതായി. 4 വർഷവും ഞാൻ അമ്മയുടെ അടുത്ത് തന്നെ കാണും. പിന്നെ പെട്ടെന്ന് അമ്മ ഇച്ചിരി ഒരു ഇത് വരുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് എന്തെങ്കിലും ജോലി അന്വേഷിച്ച് പോകുന്നത്. കാര്യം അങ്ങനെ നമുക്ക് എനിക്ക് പറ്റുന്നുള്ളായിരുന്നു. ഇപ്പോൾ പിന്നെ തീരെ നിവർത്തികേടാണ്, ഒട്ടും പറ്റുന്നില്ല. മെഡിസിൻ്റെ കാര്യവും അതുപോലെ തന്നെ എല്ലാം വളരെ വിഷമത്തിലാണ്. അപ്പം ഇടയ്ക്ക് ഒരു പാലിയേറ്റീവ് കെയർ വരുമായിരുന്നു വട്ടിയൂർക്കാവിൽ നിന്ന്. അവരും ഇപ്പം വന്നിട്ട് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമായി. അല്ലെങ്കിൽ അവർ ഇടയ്ക്ക് വന്ന് അമ്മയെ നോക്കുകയും ബി പി ചെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതും ഇപ്പം അവശതയിലാണ്. ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട് വട്ടിയൂർക്കാവിൽ. തീർച്ചയായിട്ടും അവരൊക്കെ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം വന്ന് പോവുകയല്ല ചെയ്യേണ്ടത്, ആഴ്ചയിലോ മാസത്തിലോ ഇതുപോലെയുള്ള അമ്മമാരെ പോയി കണ്ട് ചെയ്യണം. അത് സർക്കാർ തന്നെ അവരെ നിയോഗിച്ചിട്ടുള്ളതാണ്, അല്ലാതെ അവരുടെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടല്ലോ ഇവരെല്ലാം ഓരോന്ന് ചെയ്യുന്നത്. ഇതൊക്കെ അവർ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും മെഡിസിൻ ഉണ്ടെങ്കിൽ കൊടുക്കാം, എന്ത് എങ്ങനെയാണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന്. നമ്മളെല്ലാം ഭൂമിയിൽ ജീവിച്ച് മരിക്കേണ്ടവരാണ്, അല്ലാതെ ഇതൊന്നും നമ്മൾ കണ്ടിട്ട് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പോകുന്നവരല്ലോ. ഒരു ജീവനല്ലേ അമ്മ എന്ന് പറയുന്ന, ഒരു ജന്മമാണ്. അത്തരം അമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. എന്തോ ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്, എന്തോ മനുഷ്യന്മാരുണ്ട്, ഇവരൊക്കെ ഇതിനു വേണ്ടി ചെയ്യുന്നുമുണ്ടല്ലോ. നമുക്ക് പിന്നെ ഞങ്ങളൊരു പബ്ലിസിറ്റിയും കൊടുത്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ സഹി കെട്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കാര്യം എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട്. റേഷൻ കാർഡ് ഇങ്ങനെ ആയതിലും അമ്മയ്ക്ക് ഒന്നും കിട്ടുന്നില്ല, ഒരു മെഡിസിന് പോലെയുള്ള ഒരു ആനുകൂല്യം പോലും കിട്ടുന്നില്ല. അത്രയ്ക്കും വിഷമമുള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു സിറ്റിയുടെ ഭാഗത്ത് കിടക്കുന്ന ഒരാൾ ഇത്രയും കഷ്ടത അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു പക്ഷേ എല്ലാവർക്കും വളരെ ഒരു വിചിത്രമായ ഒരു കാര്യം തന്നെ ആയിരിക്കും. ഞെട്ടലോടെ ആയിരിക്കും അവർ കാണുന്നത്. കാര്യം എന്നെ കണ്ടാൽ അതിനൊന്നും തോന്നത്തില്ല, ഒരു കുറവുമില്ല എനിക്ക്. പക്ഷേ ജീവിത സാഹചര്യങ്ങൾ വന്ന് കാണുന്നവരൊക്കെ മനസ്സിലാവുള്ളൂ. പുറത്തുനിന്ന് കാണുന്നവർ പറയാം, അവൻ കോടീശ്വരൻ എന്നേ പറയുള്ളൂ. അതാണ് സ്ഥിതി.